Hi friends, welcome to the video. Video. We are Chidral Jain Kshetrathilanu ethittullathu. Tamil Nadu nammude Marthandathinte aduthaanu. Ekadesham Kuzhuthirayil ninnu oru 4-5 athrayum kilometer adichu varum. Rendu moonu vazhiyundu. Namukku main aayittulla nammude flyover nadukku ninnu namukku varan pattum. Adum korchu elupparikkum Marthandathinte varunnavarkkaanengil. Okay, appo avurtha road ella nalla ippo ekadesham road okke nannakittundu. Idinte oru pratheekam ennu parayanaya nammude Tamil Nadilum Keralathilum poi ekadesham border level varunnathilulla oru Jain Kshetramaanu Chidral Jain Kshetram. അപ്പോൾ ഇതിന്റെ കുഞ്ഞു കുഞ്ഞു കാഴ്ചകളിലേക്കൊക്കെ നമുക്ക് പോവാം. പിന്നെ ഇവിടെ വരാൻ പറ്റിയ ഒരു നല്ല ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ മോർണിംഗ് ടൈമും ഈവനിങ് ടൈമുമാണ്. പിന്നെ ഇവിടെ വന്നിട്ട് നമുക്ക് കാർ പാർക്ക് ചെയ്യും, അതുപോലെ വണ്ടി പാർക്ക് ചെയ്യുന്നതിന് മാത്രമാണ് റേറ്റ് ഉള്ളത്. ബാക്കി നമുക്ക് വേറെ എക്സ്ട്രാ ചാർജോ എൻട്രിക്ക് പാസോ അങ്ങനെ വേറെ ഒന്നുമില്ല. ഇവിടെ ഏതൊരു സമയത്തും വന്ന് നമുക്ക് ഒറ്റയ്ക്കല്ല രണ്ട് മൂന്ന് പേരായിട്ട് വരുന്നതിനും കുറച്ച് ബെറ്റർ. പിന്നെ വാട്ടറും അങ്ങനെയുള്ള ആവശ്യമുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുകളിലോട്ട് മേടിച്ചുകൊണ്ട് വരിക. വീണ് താഴെ വരെ അല്ലെങ്കിൽ പോയി മേടിക്കേണ്ടി വരും. ഓക്കെ, നമുക്കപ്പോൾ ഇതിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. ഇതിൻ്റെ മുകൾ ഭാഗത്ത് നമുക്ക് രണ്ട് മൂന്ന് സ്ഥലങ്ങൾ പ്ലേസ് ഒന്ന് വിസിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് ചുവർ ചിത്രങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ കൊത്തുപണികളും ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. താഴെയുള്ള കാർ പാർക്കിംഗ് കഴിഞ്ഞിട്ട് നമുക്ക് ചിതറ മലയൽ കോവിലിൻ്റെ മുകളിലേക്ക് നമ്മൾ പോകേണ്ടത് ഇതുപോലത്തുള്ള വഴികളിലൂടെയാണ്. ഇതുപോലുള്ള സ്റ്റെപ്പുകളിലൂടെ നമുക്ക് കയറി പോകണം. പക്ഷേ വെയിൽ നമ്മൾ അത്ര ഫീൽ ചെയ്യില്ല, കാരണം ചുറ്റും നല്ല രീതിയിൽ മരങ്ങൾ വെച്ചൊരു നല്ല പച്ചപ്പ് വരെ തീർത്തിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ പടിയെല്ലാം നടന്ന് കയറി നമ്മൾ ഏകദേശം മുകളിലെത്താറാകുമ്പോൾ നമുക്ക് അവിടെ നിന്ന് ഒരു നല്ല വ്യൂസാണ്, നല്ല പച്ചപ്പൊക്കെ ഉണ്ട്, ഒരു നല്ല പച്ചപ്പും. പക്ഷേ ഈ കുറച്ച് മുകളിലോട്ട് ഇടയ്ക്ക് വരുന്ന വഴിയിൽ കുറച്ച് മരങ്ങളൊന്നുമില്ല. അവിടെ നിന്ന് നമുക്ക് സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സഖ്യപർവ്വത മലനിരകൾ നമുക്ക് കാണാൻ പറ്റും. ആ മലനിരകളെല്ലാം കണ്ട് നമുക്ക് അതിൻ്റെ സൈഡിലോട്ട് തന്നെ അവിടെ ഒരു കുഞ്ഞു പാറയിൽ തന്നെ ഒരു കുളമൊക്കെ ഉണ്ട്. അത് നല്ലൊരു വ്യൂ ആണ്. അവിടെ ഇരുന്ന് കുറച്ച് നേരം നല്ല കാറ്റുകളൊക്കെ ഒരു പ്രത്യേക ഫീലാണ്, കാരണം നല്ല തണുത്ത കാറ്റൊക്കെ ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഇവിടെ നമ്മൾ കുറച്ചുകൂടെ മുകളിലേക്ക് നമുക്ക് കയറാൻ പറ്റും. ഇവിടെ നിന്ന് കുറച്ചുകൂടെ മുകളിലേക്ക് കയറുമ്പോൾ അവിടെ കുറച്ച് മോണമെൻസും പിന്നെ കുറച്ച് പില്ലാസ് പോലുള്ള കുറച്ച് അവരുടെ പണികളൊക്കെ ഉണ്ട്. ഇതും കുറച്ച് ഭംഗിയാണ്. ഇവിടെയുള്ളതിൽ കുറച്ച് കാണാൻ ഭംഗിയുള്ളൊരു പ്രദേശമാണ് ഏറ്റവും മുകളിൽ നമ്മൾ കാണപ്പെടുന്ന ഈ ഒരു പ്ലേസ്. ആ പ്ലേസിന് നമുക്ക് ഇതിൻ്റെ സൈഡിൽ കൂടെയാണ് നമുക്ക് താഴോട്ട് ഇറങ്ങേണ്ടത്, ആദ്യം ഇവിടെ കാണുന്ന സൈഡിൽ കൂടെ. അപ്പോൾ അത് നമ്മൾ പോകുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ഒന്ന് മുകളിലേക്ക് പോയിട്ട് വരാം. ഇതിൻ്റെ ഏറ്റവും കാണപ്പെടുന്ന ആ മുകളിൽ അതിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റും. ഇതിൻ്റെ അല്ലാണ്ട് നമുക്ക് മുകളിൽ കൂടെ അതിൻ്റെ മുകളിൽ നമുക്ക് വേണ്ട, ഇതിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ അകത്തൂടെ ഇറങ്ങി നമ്മൾ പുറത്ത് പോകുമ്പോൾ അവിടെ ഒരു വ്യൂ ആണ്. നമുക്ക് വീണ്ടും ചിതറാൽ മലയക്കോവിലിൻ്റെ ഫ്രണ്ടിൽ ഇതിൻ്റെ താഴെയാണ് ആ കോവിൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് ബാക്കിയുള്ള കിട്ടുന്ന വ്യൂസ് നമുക്ക് കുറച്ചുകൂടെ ടോപ്പിൽ നിന്ന് കാണാൻ പറ്റുന്ന ഒരു പ്ലേസാണിത്. അതിൻ്റെ അകത്തൂടെ ഇറങ്ങി വരുമ്പോൾ ഇതൊക്കെ കുറച്ച് സൂക്ഷിച്ച് ഇറങ്ങി വരണം ഇവിടെ. പിന്നെ അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് നമ്മൾ താഴോട്ട് പോകുന്ന വഴിയാണ്. ഇടയ്ക്ക് രണ്ട് മൂന്ന് പാറകളുടെ ഇടയ്ക്കൂടെയാണ് പോകേണ്ടത്. ഇത് ഇങ്ങനെയുള്ള പ്ലേസൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇതിന് റോക്ക് കട്ട് ടെമ്പിൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നമ്മളിതിൻ്റെ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ഇവിടെയാണ് നമ്മുടെ ജൈനക്ഷേത്രം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചിതറാലിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് ഇതുപോലെ കുറച്ച് ഗുഹ പോലെ ചുറ്റുമുള്ളതിൽ കൂടെ നമ്മൾ നടന്ന് വേണം നമുക്ക് ചുവർ ചിത്രങ്ങളൊക്കെ കാണാൻ വേണ്ടി വരേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ അവിടെ നിന്ന് നടന്ന് വന്നിട്ട് അടുത്ത് നമ്മളിവിടെ കാണേണ്ട ഒരു പ്രധാന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജൈനക്ഷേത്രത്തിൽ കുറച്ച് കൊത്തുപണികളാണ്. ഇത് കാണാൻ വേണ്ടി നമ്മുടെ പല ഭാഗങ്ങളിൽ നിന്നും കേരളത്തിൽ നിന്നും അതുപോലെ തമിഴ്നാട്ടിൽ നിന്നും പല ഭാഗത്തു നിന്നും ഒത്തിരി ആൾക്കാർ വന്നു പോകുന്നുണ്ട്. പിന്നെ കൂടുതൽ വെഡ്ഡിംഗ് ഷൂട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണ്ടി ഇവിടെ ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് എൻട്രി. അതുകൊണ്ട് ഒത്തിരി പേരോട് എത്താറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടി തന്നെ ഞാൻ ഇവിടെ ഒരു 3-4 പ്രാവശ്യം ഞാനും എൻ്റെ ഫ്രണ്ട്സൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ഒരു പ്രത്യേകതയാണ്, വൈബാണ് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലും. ഇത്ര നല്ല മലയുടെ മുകളിൽ ഇവിടെ ഒരു തണുപ്പും ഇവിടുത്തെ നല്ലൊരു കൂൾനെസ് ഒക്കെ ഉണ്ട്. ഇവിടെ നമ്മൾ നടന്നു വരുമ്പോൾ കുറച്ച് ചൂടും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചൂടും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ചുറ്റുപാട് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഒത്തിരി നല്ല പച്ചപ്പും. ഒരു തമിഴ്നാടിൻ്റെ നിന്ന് ഒരു സിറ്റി ഏരിയയിൽ നിന്ന് ഒരു പ്രത്യേക ഒരു വൈബൊക്കെ ഉള്ളൊരു പ്ലേസാണ്. ഏകദേശം നമ്മുടെ കേരളം പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും ഇവിടുത്തെ ചുറ്റുപാടിലെ കാഴ്ചകളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ചുവർ ചിത്രങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നമുക്ക് കണ്ട് കുറച്ച് നേരം ഇതിലൊക്കെ ഒത്തിരി കഥകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിന് കുറേ ഐതിഹ്യങ്ങളും അങ്ങനെയെല്ലാം നിറഞ്ഞതാണ് ഇവിടെ ഉള്ള കാണപ്പെടുന്ന ഓരോ ചുവർ ചിത്രങ്ങൾ. അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് വന്ന് കണ്ട് നോക്കുക. അപ്പോൾ ഇവിടെ ഒരു നമുക്ക് ക്ഷേത്രവും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭഗവതി ക്ഷേത്രം അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളത്. നമ്മളിപ്പോൾ കാണുന്നതാണ് ഇവിടുത്തെ ഭഗവതി ടെമ്പിൾ എന്നറിയപ്പെടുന്നത്. പിന്നെ ഇതിന് മൊത്തത്തിൽ ഒരുമിച്ച് ഒരു അറിയപ്പെടുന്ന പേര് മലയക്കോവിൽ എന്നറിയപ്പെടുന്നുണ്ട്, പിന്നെ ഗുഹാക്ഷേത്രം എന്നറിയപ്പെടുന്നുണ്ട്, പിന്നെ ഭഗവതി ടെമ്പിൾ എന്നും, പിന്നെ ജൈനക്ഷേത്രം എല്ലാം പല പേരിലൂടെ അറിയപ്പെടുന്നുണ്ട്. സാധാരണ ലോക്കലായിട്ട് അറിയപ്പെടുന്നത് ഇവിടെ ആരടുത്തൊന്ന് ചോദിച്ചാൽ മലയക്കോവിൽ എന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കറക്റ്റ് റൂട്ട് പറഞ്ഞു തരും, നിങ്ങൾക്ക് റൂട്ട് തെറ്റിപ്പോവുകയാണെങ്കിൽ അഥവാ. പിന്നെ ഇത് ഏകദേശം വന്നിട്ട് നമ്മുടെ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലാണ്, തമിഴ്നാട്ടിലെ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലാണ് ഇത് പ്ലേസ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ട കാഴ്ചകളൊക്കെയാണ് ചിതറാൽ മലയക്കോവിലിനെ കുറിച്ചുള്ള കാഴ്ചകൾ. അപ്പോൾ അതുപോലെ നമ്മളിവിടെ വന്നപ്പോൾ നമുക്കൊരു നല്ലൊരു പുതിയ കാഴ്ചയും കൂടെ കാണാൻ കഴിഞ്ഞു, ഒരു നല്ലൊരു മഴവിലൊക്കെ കാണാൻ പറ്റി. അപ്പോൾ അതിൻ്റെ ദൃശ്യമാണ് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അതുപോലെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ പ്ലേസിൽ പോയി കഴിഞ്ഞാലും നമുക്ക് നല്ല രീതിയിലുള്ള പല കാഴ്ചകളും കാണാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് ഫോണിലോ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കിയിരിക്കുന്നത് മാത്രമല്ല, നമ്മൾ കുറച്ച് ചുറ്റുപാടോ നല്ല രീതിയിൽ നിരീക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതിനെയൊക്കെ നമ്മളൊന്ന് പിക്ചേഴ്സായിട്ടൊന്ന് ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലും
ലൈഫ് ലോങ് അത് നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന നല്ല നിമിഷങ്ങൾ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ എല്ലാവരും കഴിയുന്നത് ഒത്തിരി യാത്രകൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് മറ്റു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ദിസ് ഇസ് അരുൺ സൈനിങ് ഔട്ട്.